വർഗീയത ആളിക്കത്തിക്കാൻ കേരളത്തെക്കുറിച്ച് കള്ളപ്രചാരണവുമായി ബി ജെ പി വക്താവ് സഞ്ജു വർമ്മ. കേരളത്തിലെ ദേവസ്വം ബോർഡുകളിലെ വരുമാനം മുഴുവൻ സർക്കാർ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നതെന്ന സഞ്ജു വർമ്മയുടെ കള്ളപ്രസ്താവന. കേരളത്തിന്റെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനത്തിന്റെ 98% മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ചാനൽ ചർച്ചയിലാണ് ബി ജെ പി വക്താവ് സഞ്ജു വർമ്മ ആരോപിക്കുന്നത്. ടൈംസ് നൌ ചാനലിന്റെ ചർച്ചയിലാണ് സഞ്ജു വർമ്മ സംഘപരിവാറിന്റെ നുണ ആവർത്തിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പരാമർശങ്ങളെ ന്യായീകരിക്കുമ്പോഴാണ് ദേവസ്വം ബോർഡുകളുടെ വരുമാനത്തെക്കുറിച്ച് സഞ്ജു വർമ്മയുടെ വിവാദ പരാമർശം. ഗുരുവായൂർ, തിരുവിതാംകൂർ, മലബാർ, കൊച്ചി, കൂടൽമാണിക്യം എന്നിങ്ങനെ കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന 590 കോടിയോളം വരുന്ന വരുമാനത്തിന്റെ 98% മുസ്ലിം ജനവിഭാഗത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് സഞ്ജു വർമ്മ ആരോപിക്കുന്നു. ഈ വരുമാനം ഹിന്ദുക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നില്ലെന്നും സഞ്ജു വർമ്മ പറയുന്നുണ്ട്. ക്ഷേത്ര വരുമാനത്തിന്റെ ഭൂരിഭാഗം നൽകുന്നത് ഹിന്ദു സ്ത്രീകളാണ്. അവർ മാലയും വളയും താലിമാലയും ഒക്കെ നൽകുന്നുണ്ട്. മോദി പറഞ്ഞ് സത്യമാണെന്നും ഹിന്ദുവിന്റെ വരുമാനം മുസ്ലിങ്ങളുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കുന്നു എന്നിങ്ങനെയായിരുന്നു സഞ്ജു വർമ്മയുടെ നുണപ്രചാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന വിധം വ്യാപകമായി നുണപ്രചാരണമാണ് RSS നേതൃത്വത്തിലുള്ള സംഘപരിവാറും BJP ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ നടത്തുന്നത്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സഞ്ജു വർമ്മയുടെ ഈ അസത്യ ആരോപണങ്ങൾ. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.